അവനമഞ്ചേരി കിളിത്തട്ട് മുക്കിലെ ഉറക്കം തൂങ്ങി മരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. ഏത് നേരവും കടപുഴകി വീഴും വിധം മരം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. മരത്തിന്റെ വേരിറങ്ങി റോഡിന്റെ പാർശ്വഭിത്തി തകർന്നതോടെ ചുരുക്കം വേരുകളിലാണ് മരത്തിന്റെ നിൽപ്പ്. മരത്തോട് ചേർന്ന് വൈദ്യുതി ലൈനും കടന്നു പോകുന്നുണ്ട്. ഒട്ടനവധി വാഹനങ്ങൾ ഉൾപ്പെടെ കുട്ടികളും കാൽനടയാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡാണിത്. മരം പുഴുതു വീണാൽ വൻ ദുരന്തമാണ് ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് അവനവഞ്ചേരി കിളിത്തട്ട് മുക്കിക്കുന്ന ഒരു ഉറക്കം തൂങ്ങിയ മരമാണ്. ഇത് ഏകദേശം 1.5-2 വർഷത്തോളമായി അപകട ഭീഷണിയിൽ നിൽക്കുന്ന ഒരു മരമാണ്. പല പ്രാവശ്യം നമ്മളെ ബന്ധപ്പെട്ട അധികാരികളെടുത്ത് ഈ മരം മുറിച്ചു മാറ്റണമെന്ന് പറയുകയും ഒരുപാട് പരാതികളൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്തു. പക്ഷേ നാളിതുവരെയായിട്ട് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ മഴക്കാലമാകുമ്പോഴേക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പറയും അപകട ഭീഷണിയുള്ള മരങ്ങളൊക്കെ അടിയന്തരമായിട്ട് മുറിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് ദുരന്ത നിവാരണ സെല്ല് അത് സജ്ജമാണ്. നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നടപടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ നമ്മുടെ താലൂക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി തഹസിൽദാരില്ലായിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാർക്ക് ഞാനൊരു പരാതി കൊടുത്തു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചത് ഏത് മരമാണ്. ഞാൻ പറഞ്ഞു പീഡപ്പുഴ കിളിത്തട്ട് മുക്കി നിൽക്കുന്ന മരമാണ്. അപ്പം മുനിസിപ്പാലിറ്റി ആണോ അതേ പീഡപ്പുഴ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പീഡപ്പുഴയുടെ സൈഡിൽ നിൽക്കുന്ന ഒരു മരമാണ്. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് നിങ്ങൾ പീഡപ്പുഴ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് സ്വീകരിക്കുക, നമ്മളൊരു പരാതി കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക. അപ്പോൾ ഒരു പറഞ്ഞ സെക്ഷനിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സെക്ഷനിൽ പോയപ്പോഴത്തേക്ക് 4:45 അവിടെ സെക്ഷനിൽ ആളില്ല. പിന്നെ അവർ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നു. പിന്നെ അവരെ വീണ്ടും വിളിച്ചു വരുത്തി അപേക്ഷ സ്വീകരിപ്പിച്ചു. പിന്നെ പിറ്റേ തന്നെ അവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇത് എവിടെയാണ് സ്ഥലം ചോദിച്ചു. അത് നമ്മൾ PWD കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഈ മഴ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടകരമായി നിൽക്കുന്ന ഈ മരങ്ങൾ അടിയന്തരമായിട്ട് മുറിച്ച് മാറ്റേണ്ടതിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും കത്തെഴുതി ഇതൊരു 10 വർഷം കഴിഞ്ഞാലും ഇത് മുറിക്കില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ മൂട് മുഴുവനും അതിൻ്റെ സൈഡ് വാളെല്ലാം പൊളിഞ്ഞു പോയി 7 നിമിഷവും നിലംപൊത്താവുന്ന രീതിയിലാണ് ഈ മരം നിൽക്കുന്നത്. ഇതിലെ ഒരുപാട് കുട്ടികൾ അവനഞ്ചേരി ഹൈസ്കൂളുണ്ട്, അതിലെ പഠിക്കാൻ പോകുന്ന കാലത്തും വൈകിട്ട് ഒരുപാട് കുട്ടികൾ ഇതിൽ നടന്നു പോകുന്നുണ്ട്, ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഇത് വീണ വലിയ ദുരന്തം ഉണ്ടാകും. ഇതിൽ തന്നെ തൊട്ട് സൈഡിനുള്ള 11 KV ലൈനുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാർ ഒരു അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. ഗവൺമെൻറ് എന്താണോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഉദ്യോഗസ്ഥന്മാർ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായിട്ട് നിലയ്ക്ക് നിർത്തേണ്ടത് ഗവൺമെൻറ് ആവശ്യമാണ്. അത് ചെയ്തില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള ദുരന്തങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കും. ഈ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് ഈ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ പരാതികൾ പരിഹരിക്കണം. ഈ മരം അടിയന്തരമായിട്ട് മുറിച്ചു മാറ്റണം, അതാണ് നാട്ടുകാർക്കുള്ള ആവശ്യം. ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നാട്ടുകാർ മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അധികാരികൾ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. കിളിത്തട്ട് മുക്കിലെ ഈ പിന്നെ ഉറക്കം തൂങ്ങി മരം വളരെ അപകട ഭീഷണിയിലാണ്. ഈ രാത്രി സമയത്തോ പകലോ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ നിറഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ KV ലൈൻ പൊട്ടി വീണാൽ അല്ലെങ്കിൽ സാധാരണ ലൈൻ പൊട്ടി വീണാൽ ഉണ്ടാകുന്ന ദുരന്തമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനെതിരെ പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും മുനിസിപ്പാലിറ്റിയോ മറ്റ് അതോറിറ്റികളോ ഇതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇവിടുത്തെ വാർഡ് മെമ്പർ ഇതിനു വേണ്ടി പല പ്രാവശ്യം ശ്രമിക്കുകയും അത് ഇതുവരെയും നടന്നിട്ടില്ല. മുനിസിപ്പാലിറ്റി ഞാൻ നേരിട്ട് പോയി പറഞ്ഞിട്ട് പോലും നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ് അവരവിടെ നിന്ന് മുനിസിപ്പാലിറ്റിയെ അറിയിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുവരേക്കും യാതൊരുവിധ പുരോഗതിയും വന്നിട്ടില്ല. ഏത് നിമിഷവും പകലോ രാത്രിയോ എപ്പോഴും ആകാം ഈ ദുരന്തം ഉണ്ടാകുന്നത്. എന്ത് ദുരന്തം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ മരത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ 15 അടി താഴ്ച ഒരു വശവും ഒരു വശം റോഡുമാണ്. ആ അതിൻ്റെ പകുതി ഭാഗം മാത്രമേ വേരുള്ളൂ. ആ വേരുള്ള ഭാഗത്ത് മാത്രം ബലം കൊണ്ട് നിൽക്കുകയാണ്. മറുഭാഗത്തെ പാറകളെല്ലാം ഇടിഞ്ഞ് താഴ്ന്ന് എല്ലാം ചൊരിഞ്ഞു വീണ് കിടക്കുകയാണ്. ഏത് നിമിഷവും ഇത് തെക്ക് ഭാഗത്തേക്ക് മറിയാം, KV ലൈൻ്റെ മുകളിലേക്ക് മറിയാം. വാഹനങ്ങളാകാം, ആൾക്കാരാകാം, ആർക്കും അപകടങ്ങളുണ്ടാകാം. അതിനാൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം.
വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സെറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Saru Sanitary, ആറ്റിങ്ങൽ.